തോറ്റുതൊപ്പിയിട്ടിട്ടും ബി ജെ പി കാര് അവകാശപ്പെടുന്നു ഞങ്ങൾ നേടിയിരിക്കുന്നു മഹാവിജയം എന്ന് മഹാരാഷ്ട്രയിലെ നഗരപഞ്ചായത്തുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റുകളിലേക്കാണ് നൂറ്റിയാറ് നഗരപഞ്ചായത്തുകളിലേക്കായി അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് അവിടെ മഹാവികാസ് അഘാഡിക്ക് മുന്നിൽ ദയനീയമായി പരാജയപ്പെട്ട ബി ജെ പി കാര് പറയുന്നു മഹാവികാസ് അഘാഡിയിലെ ഓരോ കക്ഷികൾക്കും കിട്ടിയ സീറ്റിനേക്കാൾ സീറ്റുകൾ ഞങ്ങൾക്ക് കിട്ടി അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചുവെന്ന് മഹാവികാസ് അഘാഡി എന്ന് പറയുന്നത് ഒരു സഖ്യമാണ് ആ സഖ്യം നേടിയതിൻ്റെ മൂന്നിലൊന്ന് സീറ്റ് പോലും നേടാൻ കഴിയാത്ത ബി ജെ പി അവകാശപ്പെടുന്നു ഞങ്ങളാണ് അവിടെ തിരഞ്ഞെടുപ്പ് ജയിച്ചത് എന്ന് ആരെയാണ് ഇവർ വിധികളാക്കാൻ ശ്രമിക്കുന്നത് മഹാവികാസ് അഘാഡിക്ക് അവിടെ ആയിരത്തോളം സീറ്റുകൾ കിട്ടുകയും ബി ജെ പിക്ക് മുന്നൂറ്റി എൺപത്തി നാല് സീറ്റുകൾ മാത്രം കിട്ടുകയും ചെയ്ത സ്ഥിതിവിശേഷം ഉണ്ടായപ്പോഴും ബി ജെ പി അവകാശപ്പെടുന്നു ഞങ്ങൾ ജയിച്ചിരിക്കുന്നു ബി ജെ പി അത് പറയാൻ കാരണമുണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ പാർട്ടിയെയും എടുത്തു നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് മുന്നൂറ്റി എൺപത്തി നാല് സീറ്റ് കിട്ടി അത് ശരിയാണ് എൻ സി പി ആണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് ശിവസേന കോൺഗ്രസ് നാലാം സ്ഥാനത്തെത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പതിനേഴിലെ നഗരപഞ്ചായത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അന്ന് ശിവസേനയും ബി ജെ പിയും സഖ്യം ചേർന്നായിരുന്നു മത്സരിച്ചിരുന്നത് അന്ന് ബി ജെ പിക്ക് മുന്നൂറ്റി നാൽപ്പത്തി നാല് സീറ്റും ശിവസേനയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് സീറ്റുമാണ് ലഭിച്ചത് ബി ജെ പിക്ക് ബി ജെ പി സഖ്യത്തിനാകെ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ കിട്ടി അന്ന് കോൺഗ്രസ് ശിവസേന സഖ്യം കോൺഗ്രസ്സിന് നാനൂറ്റി ഇരുപത്തിയാറ് സീറ്റും ശിവസേനയ്ക്ക് മുന്നൂറ്റി മുപ്പത് സീറ്റുമാണ് ലഭിച്ചിരുന്നത് അന്ന് ആ രണ്ടു പേരും ചേർന്ന് സഖ്യത്തിന് ലഭിച്ചത് എഴുന്നൂറ്റി അൻപത്തിയാറ് സീറ്റുകളായിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണ ശിവസേനയും ബി ജെ പിയും ചേർന്ന് മത്സരിച്ചത് ഇപ്പോൾ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു ഈ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റുകളിലും ഏതാനും ചില സീറ്റുകളിൽ ചില സ്വതന്ത്രരെ പിന്തുണച്ചതൊഴിച്ചാൽ ബി ജെ പി തന്നെയാണ് മത്സരിച്ചത് അപ്പോൾ ആയിരത്തി അറുന്നൂറോളം സീറ്റുകളിൽ മത്സരിച്ചിട്ട് മുന്നൂറ്റി എൺപത്തി നാല് സീറ്റിൽ മാത്രം ജയിച്ച ബി ജെ പി പറയുകയാണ് ഞങ്ങൾ ജയിച്ചുവെന്ന് കഴിഞ്ഞ തവണ പകുതി പകുതിയാണ് മത്സരിച്ചത് കഴിഞ്ഞ തവണ എണ്ണൂറ് സീറ്റോ എണ്ണൂറോളം സീറ്റുകളിൽ മത്സരിച്ചിട്ടാണ് ബി ജെ പി മുന്നൂറ്റി നാൽപ്പത്തി സീറ്റ് നേടിയത് ബാക്കിയുള്ളതിൽ മത്സരിച്ചത് ശിവസേനയായിരുന്നു ഇത്തവണ ആയിരത്തി അറുനൂറ് സീറ്റുകളിൽ മത്സരിച്ചിട്ട് മുന്നൂറ്റി എൺപത്തിനാല് സീറ്റ് നേടിയപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് ആഘോഷിക്കുകയാണ് ഞങ്ങൾ ജയിച്ചിരിക്കുന്നു ഞങ്ങൾ തന്നെയാണ് കേവന്മാരെന്ന് അതെങ്ങനെയാണ് ജയമായി മാറുക എന്നതാണ് മനസ്സിലാകാത്ത ഒരു കാര്യം ശിവസേനയും കോൺഗ്രസും എൻ സി പിയും ചേർന്ന സഖ്യം അവിടെ ഒന്നായി തന്നെയാണ് ബി ജെ പി യെ നേരിട്ടത് ചിലയിടങ്ങളിൽ പ്രാദേശികമായി സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് ഒറ്റക്കൊറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു എന്നാൽ പോലും ഈ നൂറ്റിയാറ് നഗരപഞ്ചായത്തുകളുടെ ഭരണം അതിൽ എൺപത്തി നാല് എണ്ണവും മഹാവികാസ് അഘാടി ഉറപ്പിച്ചിരിക്കുന്നു ബി ജെ പിക്ക് ഏകദേശം ഇരുപതി ഇരുപതെടുത്ത് മാത്രമാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കഴിഞ്ഞത് എല്ലായിടത്തും പതിനേഴ് സീറ്റുകൾ വീതമാണുള്ളത് ബി ജെ പിക്ക് ഇരുപതടത്ത് മാത്രമാണ് അതിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാൻ സാധിച്ചത് അതിൽ തന്നെ പലയിടങ്ങളിലും മഹാവികാസ് അഘാടിയിലെ കക്ഷികളും സ്വതന്ത്രരും കൂടി ചേർന്നാൽ ബി ജെ പി ഭരണത്തിന് പുറത്താകും അതായത് നൂറ്റിയാറ് പഞ്ചായത്തുകളിൽ ബി ജെ പി ഭരിക്കാൻ പോകുന്നത് പത്തിൽ താഴെ പഞ്ചായത്തിൽ മാത്രമാണ് എന്നുള്ളതാണ് അവസ്ഥ അങ്ങനെ നിൽക്കുമ്പോഴും പറയുന്നു ഞങ്ങൾ ജയിച്ചിരിക്കുന്നുവെന്ന് ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ഈ ജയം അവകാശപ്പെടുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുന്നില്ല എന്തായാലും സോഷ്യൽ മീഡിയയിൽ സംഘപരിവാറുകാർ ബി ജെ പിയുടെ മഹാവിജയം എന്നാഘോഷിക്കുകയാണ് ഞങ്ങളാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് പറയുകയാണ് സാങ്കേതികമായി അവർ പറയുന്നത് ശരി തന്നെയാണ് പക്ഷേ ബി ജെ പി ആയിരത്തി അറുന്നൂറ് സീറ്റുകളിൽ മത്സരിച്ചിട്ടാണ് മുന്നൂറ്റി എൺപത്തി നാല് സീറ്റുകളിൽ വിജയം നേടിയത് കോൺഗ്രസോ എൻ സി പി ശിവസേനയോ അങ്ങനെ ആയിരത്തി അറുന്നൂറ് സീറ്റുകളിലും മത്സരിക്കുകയായിരുന്നില്ല അവർ സഖ്യമായി മത്സരിക്കുകയായിരുന്നു ചിലയിടങ്ങളിൽ മാത്രമാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചത് ആ നിലയ്ക്ക് മഹാവികാസ് അഘാഡിയുടെ ആകെ സീറ്റുകളുടെ എണ്ണം ആയിരം കടന്നിട്ടുണ്ട് സി പി എമ്മും അവിടെ മത്സരിച്ചിട്ടുണ്ട് സി പി ഐ മത്സരിച്ചിട്ടുണ്ട് സി പി എമ്മിന് പതിനൊന്ന് സീറ്റുകൾ അവിടെ ലഭിച്ചിട്ടുണ്ട് അവരും ഈ മഹാവികാസ് അഘാഡി സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്ക് പ്രകാരം ബി ജെ പിക്ക് അവിടെ മുന്നൂറ്റി എൺപത്തി നാല് സീറ്റ് കിട്ടുമ്പോൾ എൻ സി പി മുന്നൂറ്റി നാൽപ്പത്തി നാല് സീറ്റ് ശിവസേനയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി നാല് സീറ്റ് കോൺഗ്രസ്സിന് മുന്നൂറ്റി പതിനാറ് സീറ്റ് അതാണ് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന കക്ഷിനില ആ കക്ഷിനിലയിൽ കോൺഗ്രസും ശിവസേനയും എൻ സി പിയും കൂടി ചേരുമ്പോൾ ബി ജെ പിയുടെ മൂന്നിരട്ടി സീറ്റുകൾ നേടിയിരിക്കുന്നു അപ്പോൾ ആകെ തെരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ നാലിലൊന്ന് സീറ്റ് പോലും നേടാൻ സാധിക്കാതെ ഞങ്ങളാണ് വിജയിച്ചിരിക്കുന്നത് എന്ന് പറയണമെങ്കിൽ അസാമാന്യമായ തൊലിക്കെട്ടി വേണം